നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 91, 3 മാസം കഴിഞ്ഞു, 4ാമത്തെ മാസത്തിലേക്ക് തുടങ്ങിയാണ് നമ്മൾ. ഞാൻ സന്തോഷവാനാണ്, കേൾക്കുന്നവരുടെ കാര്യം എനിക്ക് പറയാൻ വയ്യ. നാരായണ 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 നാരായണ. അധ്യായം 6 തുടങ്ങണമെന്ന്, 1ാമത്തെ ശ്ലോകം. ധ്യാനയോഗം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ശ്രീ ഭഗവാനുവാച, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മകരോതിയ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ച ക്രിയ. അനാശ്രിത കർമ്മഫലം, ഒരാൾക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്, അത് പ്രത്യുപകാരം കാത്തിട്ടാവരുത്. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യമാണെന്ന് വിചാരിക്കുക, അതാണ് അനാശ്രിത. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കൂ. എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ് എന്ന രീതി എടുത്താൽ മതി, എല്ലാം ശരിയാവും. ചിലവർ സഹോദരനെ താഴെ അനിയനെ സഹായിച്ചിട്ടുണ്ടാവും, അയാളത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അയാളോട് ദേഷ്യം തോന്നിയിട്ട് എന്താ കാര്യം, അയാളുടെ ഇല്ലായ്മ കൊണ്ടാവും. ചിലവർ സഹോദരി നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടാവും, കൊടുക്കാൻ കുറച്ച് ഒഴുകിയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. അതിന് അനാദരവ് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിലെ ആരായിട്ടും സംഘം പാടില്ല എന്നർത്ഥം. ഈശ്വരനോടാണ് സംഘം വേണ്ടത്. അപ്പം എല്ലാവരും ഈശ്വരരൂപികളാണ് എന്നറിഞ്ഞിട്ടാവാം. എന്നാൽ ഇപ്പോൾ ശ്രീരാമേന്ദ്രസ്വാമിക്ക് തന്നെ താടകേനെ വധിക്കേണ്ടി വന്നില്ലേ? കാരണം എന്താ? അധർമ്മരൂപികളാണ്, നമ്മളിൽ അധർമ്മം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഓരോരുത്തരിലും. അത് എപ്പോഴാ? ചിലവർക്ക് ഒരുപാട് കാലം ഉണ്ടാവും, അങ്ങനെയാണ്. ചിലവർക്ക് കുറച്ച് സമയം കൊണ്ട് ഇല്ലാണ്ടേ പോകും. അതാണ് ഈ ലോകത്തിൻ്റെ രീതി. അപ്പോൾ എന്താ അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്? ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, കർമ്മഫലത്തെ ആശ്രയിക്കാത്തവനായിട്ട് യാതൊരുവൻ ചെയ്യേണ്ടുന്ന കർമ്മത്തെ ചെയ്യുന്നുവോ, ചെയ്യേണ്ടവേ ചെയ്യാൻ പാടുള്ളൂട്ടോ, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത്. അപ്പം അങ്ങനെയാണ് ജാസ്തി. അല്ലേ, അവരവർക്ക് ഒരു ചോറൊക്കെ ഉണ്ടാക്കി തന്നവരെ ആദ്യം തള്ളിപ്പറയും, ഇതൊക്കെ എൻ്റെ, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോഴും നമ്മൾ നീരസം കാണിക്കണ്ട. കാരണെന്താ? അവരവർക്ക് ചില ഗുണങ്ങൾ ഭഗവാൻ കാണിച്ചു തരാൻ വേണ്ടി ഉറ്റവരെയും ഉടയവരെയും മാറ്റി നിർത്തുകയാണ് എന്നൊരു സമ്പ്രദായം ഭഗവാൻ പറയും. നിന്നെ ഞാൻ എല്ലാവരാലും വെറുക്കപ്പെട്ട് നെല്ലിനെ അവിലാക്കാതെ കണ്ട് നെല്ലിനെ മലരാക്കുന്ന രീതിയാണ് അത്ര ഭഗവാൻ്റെ. മലര് കഴിച്ചുകൊണ്ട് വിശപ്പ് മാറില്ല. സംഗതി ഫൈബറാണ്, കാര്യമൊക്കെ ശരിയാണ്. അതാണ് ഭഗവാൻ, അതാണ് ചെയ്യുക. അപ്പോഴാണ് ഏകാഗ്രതയോടുകൂടി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ മാധ്യമത്തെ കൂടി ഭഗവാന് ഉപാസിക്കാം. ഞാനങ്ങനെ ചെയ്യണത്. ആരെയും കണ്ടിട്ട് കാര്യമില്ല, തനിക്ക് താനും പരക്കെ തൂണും, മനസ്സിലായില്ലേ? അപ്പോൾ കർമ്മത്തെ ചെയ്യുന്നുവോ, അപ്പോൾ അവൻ സന്യാസിയും യോഗിയുമായി ഭവിക്കുന്നു. ആരാ സന്യാസിയാവുക? ആരാ സന്യാസിയാവുക? അപ്പോൾ പറഞ്ഞ വാക്കനുസരിച്ചിട്ട് കർമ്മത്തിൻ്റെ ഫലത്തെ ആശ്രയിക്കാണ്ടിരിക്കണം. കർമ്മഫലത്തെ ആശ്രയിക്കാണ്ടിരുന്നാലേ സന്യാസിയാവുള്ളൂ. അപ്പോൾ സന്യാസിയും യോഗിയുമായി ലഭിക്കുന്നു. അപ്പോൾ അഗ്നിഹോത്രമില്ലാത്തവനല്ല, കർമ്മം ചെയ്യാത്തവനും അല്ല. അവൻ അഗ്നിഹോത്രം അഗ്നിഹോത്രമില്ലാത്തവനല്ല, അഗ്നിയെ ജ്വലിപ്പിക്കണം. അവിടെ അഗ്നി എന്നുള്ളതിന് അറിവ് എന്നർത്ഥമുണ്ട്, അറിവിനെ ജ്വലിപ്പിക്കണം. പിന്നെയോ, കർമ്മം ചെയ്യാ അക്രിയ ക്രിയ ചെയ്യാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ വിവർത്തനം നമുക്ക് നോക്കാം. ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിൻ്റെ ഫലത്തിൽ ആസക്തി ഇല്ലാതെ, കുറച്ചൊരു കൺസെഷൻ വന്നു ഇപ്പോൾ അർത്ഥം പറയുമ്പോൾ. ആസക്തി കിട്ടും, പക്ഷെ അത് ഇത്ര കിട്ടുമെന്ന് പറയാൻ പാടില്ല. വാരിക്കോരി തരണമെന്ന് പറയാൻ പാടില്ല. വാരിക്കോരി തരും, വാരിക്കോരി കൊടുക്കണം. അതിനാണ് പണ്ടത്തെ ആൾക്കാരെ കൊടുക്കുമ്പോൾ കോരി കൊടുക്കും. ഇടങ്ങഴിയൊക്കെ ആണെങ്കിൽ ഇടങ്ങഴി നെല്ല് വേണം, അല്ലെങ്കിൽ ഇടങ്ങഴി അരി വേണം പറഞ്ഞാൽ കോരി കൊടുക്കും. കൊണ്ടുവരുമ്പോഴേ, അതേ ഇവിടെ വാ,
വെടിച്ച് വാങ്ങും എന്ന് പറഞ്ഞാൽ കുറച്ച് അവൻ്റെ കയ്യിലുണ്ടാവണം. അപ്പോളേ ഈ സനാതനധർമ്മത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രേഷ്ഠമായിട്ടും വയ്ക്കുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, ആ എന്താ വേണ്ടത്, അല്ല അച്ഛൻ ഒരു 100 രൂപ തരാൻ പറഞ്ഞു, പക്ഷേ ഇതാ കൊണ്ടുപോയിക്കോളൂ 90 രൂപയാ. ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പളേ 100 രൂപ തരണം, ഒരാഴ്ചയ്ക്ക് 10 രൂപ പലിശയേ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതാണ് ഈ കൊറോണയെ പോലുള്ള മാരക രോഗങ്ങളൊക്കെ വരണത്. അത് വരുമ്പോൾ എല്ലാവർക്കും ബാധ്യതയാവും, അങ്ങനെയുണ്ട് ഇല്ലേ. വായുവിൽ ദുർഗന്ധം എൻ്റെ വീട്ടിലേക്ക് മാത്രമേ വരാൻ പാടുന്നു പറയാൻ പറ്റുമോ? കാറ്റടിച്ചാൽ ദുർഗന്ധം എല്ലാവരും വീട്ടിലേക്ക് എത്തും. അതേപോലെയാണ് ഈശ്വരാധീനം. ചെയ്ത കർമ്മത്തിന് കിട്ടാണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് അനാസക്തി, ആസക്തി കാണിക്കുന്നത്. അപ്പോൾ കർമ്മത്തിൻ്റെ ബലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അതിന് കാവിമുണ്ട് കൊടുക്കണം, തലമൊട്ടടിക്കണം, അങ്ങനെയില്ല. അല്ലെങ്കിൽ താടി വെളുത്ത് തല കറുപ്പിച്ച് അങ്ങനെയില്ല. പിന്നെ അങ്ങനെ എന്തൊക്കെ വേഷം അപ്പം ഇന്നത്തെ കാലത്ത്. ചിലവർക്ക് കണ്ണിൻ്റെ വിരുകം, ഏയ് എൻ്റെ കണ്ണിൻ്റെ വിരുകം വെള്ള തന്നെയാണ്, ആ വള്ളിക്കമ്പികളാ. ഇത് പ്രകൃതിയുടെ ഒരു വരദാനല്ലേ, അതിനൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് നോക്കൂ. എന്ത് രസപ്പെടുന്നു, ഒരു കുഴപ്പമില്ല. അതിനെന്ത് വേണം, മനസ്സിന് നല്ല ഉറപ്പ് വേണം. സത്യം ഗൗളിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് മനസ്സിന് ബലം വേണം. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ കള്ളനാവാണ്ടിരുന്നാൽ മതി. ഭഗവാൻ ആരാ? സ്വന്തം മനസ്സാക്ഷി. ഉറക്കത്തിന് തകരാറാക്കണതാരാ? മനസ്സാ. വേഗം ഉറക്കണതാരാ? മനസ്സാ. ആ മനസ്സാക്ഷിയുടെ മുന്നിൽ നമ്മൾ കളങ്കപ്പെടാതെ ഇരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ പറഞ്ഞതിൻ്റെ താല്പര്യം, കർമ്മത്തിൻ്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യത എന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗി. അയാളാണ് യഥാർത്ഥ യോഗി, യോഗീശ്വരൻ. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. ആ അവിടെ ഉണ്ട്, ചിലവരുണ്ട് അഗ്നിഹോത്രം ഒക്കെ ചെയ്തിട്ടുണ്ടോ, ഇനി ഞാൻ ഇന്ന് മുഴുക്കുന്ന സന്യാസ, ഇന്ന് എനിക്കൊന്നും ബാധകമല്ല, ഞാൻ അങ്ങേ 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 അറ്റെത്തിക്കഴിഞ്ഞു, അഗ്നിഹോത്രമില്ല. ഭഗവാൻ കളിയാക്കണം നോക്കൂ. പിന്നെയോ കടമ നിർവഹിക്കില്ലേ, എന്താ അച്ഛൻ എന്താ അമ്മ എന്ത് ഭാര്യ എന്ത് കുട്ടികൾ, എൻ്റെ കുട്ടികളോ? ഇങ്ങനെ തുടങ്ങും. ഇനി നമുക്ക് അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് അഷ്ടാംഗയോഗ പദ്ധതി എന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് വിശേഷിച്ച് കലിയുഗത്തിൽ പ്രയാസമേറിയ പ്രക്രിയയാണ് ഇത്, അഷ്ടാംഗയോഗം. അതുകൊണ്ട് അഷ്ടാംഗയോഗചര്യ ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും കർമ്മയോഗം കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം താരതമ്യേന വിശിഷ്ടമെന്നും ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു. അതാണ് മാനവസേവ, മാധവസേവ. ഏതൊരാളും സ്വകുടുംബത്തെയും ബന്ധുക്കളെയും പുലർത്താൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത്. ചിലവരുണ്ട് സ്വന്തം കുടുംബം നോക്കില്ല, രാഷ്ട്രീയം, ഞാൻ നാട്ടാരെ സേവിക്കണവനാണ്, അങ്ങനെയുണ്ട് കുറെ ആൾക്കാർ. അല്ല, ഓരോരുത്തരുടെ നിയോഗമാണ്. ഇനി അതുകൊണ്ടല്ലോ അവർ ചെയ്യുന്ന പണി ഇപ്പം നമുക്ക് ചെയ്യില്ല. ഒരു സ്ഥലത്ത് പോയിട്ട് പേപ്പർ നേരാക്കണമെന്ന് പറഞ്ഞാൽ അവർ നേരാക്കി കൊണ്ടുവരും. അപ്പോൾ പറയുന്നുണ്ട്, സ്വാർത്ഥ താല്പര്യമൊന്നും ഇല്ലാതെ സാധാരണ ആരും പ്രവർത്തിക്കുന്നില്ല. പരിധി ചെറുതോ വലുതോ എന്ന വ്യത്യാസമേ ഉള്ളൂ അല്ലേ. 10 രൂപ കൊടുക്കണം, ചിലവർക്ക് 10 രൂപയിൽ നിൽക്കും, ചിലവർക്ക് 100 രൂപ കൊടുക്കണം, ചിലവർക്ക് 1000 കൊടുക്കണം, ചിലവർക്ക് ഒരു പെട്ടി, പെട്ടി പറഞ്ഞെന്താ 100,000, അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെങ്കിലും കാര്യം നടക്കണോ, ഇതൊക്കെ ചിലവാക്കാം, ചിലവാക്കണം. അപ്പം ചിലവർ പറയില്ലേ, കണ്ട നേരെ എന്തൊക്കെ സുഖമല്ലേ, ആ താനൊരു സപ്താഹത്തിന് പോയിന്ന് കേട്ടു, ചിലവഴിക്കണേ, ആ സപ്താഹത്തിന് പോയാലും പാർട്ടി കൊടുക്കണമെന്ന്. അതാണ്, അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആസ്വദിക്കുക.
അപ്പോൾ പറഞ്ഞു ഫലസിദ്ധി ഉദ്ദേശിക്കാതെ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മമാണ് പൂർണതയുടെ മാനദണ്ഡം. പൂർണത നമുക്ക് കൈവരിക്കാം, പക്ഷെ മാനദണ്ഡം ശ്രീകൃഷ്ണാവബോധം. ഭഗവാൻ പറഞ്ഞത് ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? കാമനകളില്ലാണ്ട് കർമ്മം ചെയ്യുക, നിഷ്കാമകായിട്ട് കർമ്മം ചെയ്യുക തന്നെ. സ്വാഭാവികമായി എല്ലാ ജീവാത്മാക്കളും ഭഗവത് അംശമാകയാൽ, എല്ലാ ജീവാത്മാക്കളും ഭഗവത് അംശമാണ്. നമ്മളത് അറിയണില്ല, പാപം കൊണ്ട് പാപികളായി മുദ്ര കുത്തി നമ്മൾ തന്നെ സ്വയം. അപ്പോൾ സ്വാഭാവികമായി എല്ലാ ജീവാത്മാക്കളും ഭഗവത് അംശമാകയാൽ കൃഷ്ണാവബോധത്തിലെ പ്രവർത്തനം അവരുടെ കടമയാണ് എന്ന് നമ്മൾ മറന്നു. അതുകൊണ്ടാണ് ചിലവർ അച്ഛനമ്മമാരെ നോക്കാതെ കണ്ട് അച്ഛനെ തല്ലി അമ്മയെ തല്ലി 3 മാസം കഴിഞ്ഞ് പിടിക്കപ്പെട്ടു എന്നൊക്കെ പേപ്പറിൽ കാണും. ഇല്ലേ, ഉണ്ടായിരുന്നു, ഇപ്പം അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ശരീരാവയവങ്ങളിൽ ഓരോന്നും മുഴുവൻ ശരീരത്തിൻ്റെയും തൃപ്തിക്കാണല്ലോ പ്രവർത്തിക്കുന്നത് അല്ലേ? കേട്ടു, ഞാൻ പകുതിയെ കേട്ടുള്ളൂ. എന്നാലും നമ്മളെ പറ്റി കുറ്റം പറഞ്ഞൊക്കെ നമ്മൾ കേൾക്കും അല്ലേ? അതൊക്കെ തന്നെയാണ് കുഴപ്പം, അത് കേൾക്കാൻ പാടില്ല. നമ്മളെ ഗുണം ആരെങ്കിലും പറഞ്ഞോ, അത് കേൾക്കുക. കുറ്റം പറഞ്ഞോ, മനസ്സിൽ വയ്ക്കുക, ആ കുറ്റം തിരുത്തുക. ഇനി മേലിലെ വേറൊരാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യാണ്ടിരുന്നാൽ മതി, സ്വയം നേരാവുക എന്നാണ് ഉത്തരം പറയാം. അപ്പോൾ മുഴുവൻ ശരീരത്തിൻ്റെയും തൃപ്തിക്കാണല്ലോ പ്രവർത്തിക്കുന്നത്, ഒന്നുപോലും സ്വസംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ചെവിയുടെ സംതൃപ്തിക്കല്ലോ, ആ ചെവി ആരുടെ? അയാളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ലേ. കണ്ണുകൊണ്ട് നല്ല കാഴ്ചകൾ കാണണം, ആ സന്തോഷമായി. ആർക്ക്? മനസ്സിന്. അല്ല, കണ്ണിനിതൊന്ന് സൂക്ഷിച്ച് വെക്കാനുള്ള ഇതൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമല്ലേ, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബാക്കിലുള്ള ചൈതന്യം പോയാൽ അത് കണ്ണുണ്ട് കാണില്ല. ഇങ്ങനെ രസാനുഭൂതി, സ്പർശന സുഖം, ഇതൊക്കെ രസാനുഭൂതി നാവിന്, ഇതൊക്കെ ഒരു കോമൺ ഫാക്ടറാണ്. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എപ്പോഴാ? ശരീരത്തിലെ ജീവസത്ത ബ്രഹ്മ ഈ പരമാത്മ ജ്യോതിസ് ഉള്ളത് കൊണ്ടാണ്. ആ ജ്യോതിസിനെ ആദ്യം മനസ്സിലാക്കുക, അതിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇനി കാര്യം ചെയ്യുള്ളൂ നോക്കുക. അപ്പോഴാണ് ഭക്തിജ്ഞാന വൈരാഗ്യം ഉറയ്ക്കണത്, അപ്പോഴാണ് മുമുക്ഷുവായി തീരുന്നത്. അപ്പോൾ പറഞ്ഞു അതുപോലെ സ്വാർത്ഥ താല്പര്യം ഉപേക്ഷിച്ച് പരമപുരുഷൻ്റെ സംപ്രീതിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ജീവസത്തയാണ് യഥാർത്ഥ സന്യാസിയും യഥാർത്ഥ യോഗിയും. ചിലപ്പോൾ സന്യാസികൾ ഭൗതിക കർത്തവ്യങ്ങളിൽ നിന്ന് വിമുക്തരാണെന്ന തെറ്റിദ്ധാരണ മൂലം അഗ്നിഹോത്രാദി കർമ്മങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കാറുണ്ട്. അത് ശരിയല്ല. വാസ്തവത്തിൽ അവ്യക്തഗത ബ്രഹ്മത്തോടുള്ള ലയനത്തെ ലക്ഷ്യമാക്കുന്നത് കൊണ്ട് അവൻ സ്വാർത്ഥതത്പരനാണ്. ഏതൊരു ഭൗതിക തൃഷ്ണയെക്കാളും വലുതാണ് മേൽപ്പറഞ്ഞ ആഗ്രഹം. ഞാൻ ഒരു കർമ്മം ചെയ്യില്ല, ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞത് വലിയൊരു ഘോര അപരാധമാണെന്നാണ് പറഞ്ഞത്. ഏതൊരു ഭൗതിക തൃഷ്ണയെക്കാളും വലുതാണ് മേൽപ്പറഞ്ഞ ആഗ്രഹം. അത് നിസ്വാർത്ഥമല്ല, എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അർദ്ധനീലിമിതാക്ഷനായി യോഗ പരിശീലനം ചെയ്യുന്ന അഷ്ടാംഗയോഗിയും സ്വാത്മാനന്ദത്തെ തേടുകയാണ്. സ്വന്തം ആത്മാവിൽ രമിക്കാനാണ് ഉള്ള വെമ്പലാണത്. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവനാകട്ടെ സ്വാർത്ഥ ഉദ്ദേശമില്ലാതെ പരിപൂർണ കൃഷ്ണന് വേണ്ടി, പരിപൂർണന് കൃഷ്ണന് വേണ്ടി കർത്തവ്യം നിറവേറ്റുന്നു. സ്വന്തം തൃപ്തിക്കായല്ല അയാൾ പ്രവർത്തിക്കുന്നത്, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്. കൃഷ്ണന്റെ പ്രീതിയാണ് തൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡമായി ഭക്തൻ കരുതുന്നത്. അയാൾ തികഞ്ഞ സന്യാസിയും ഉത്തമ യോഗിയുമാണ്. പരിത്യാഗത്തിൻ്റെ ഉത്തമ പ്രതീകമായ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണ്? ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശകാമയോ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാൽ ഭക്തിരഹൈതുഗീത്വയി. എന്താ അതിനർത്ഥം? ഹേ സർവശക്ത ഭഗവാനെ ശ്രീകൃഷ്ണ, ധനം സമ്പാദിക്കാനോ സുന്ദരികളുമൊത്ത് സുഖിക്കാനോ എനിക്ക് ആഗ്രഹമില്ല. അനേകം ശിഷ്യന്മാരും എനിക്ക് വേണ്ട.
ജന്മങ്ങൾ ഓരോന്നിലും അങ്ങയിൽ അഹൈതുകമായ ഭക്തി ഉണ്ടായാൽ മതി. എനിക്ക് മോക്ഷം വേണമെന്നും പറഞ്ഞില്ല, മോക്ഷം ഉണ്ടാവേണ്ടതാണ്, തരേണ്ടതല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? താമരയില പോലെ ഇരിക്കുക. താമരയിലയിൽ വെള്ളം ജലഗണം വീണ ജലഗണത്തിനെ ജലാശയത്തിലേക്ക് വിടും, ക്ഷോഭമില്ലാണ്ട് സാക്ഷിയായിട്ട്. ആ അവസ്ഥയാണ്. ഇത്രപ്പതി ഇവിടെ നിർത്താം. ആ അടുത്ത ശ്ലോകം നാളെ. അപ്പോൾ ധ്യാനയോഗം വളരെ അർത്ഥവത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഗ്രഹിക്കുക, അതേപോലൊക്കെ ജീവിക്കാൻ സാധിച്ചാലത്തെ രസമുള്ളല്ലോ. രസാനുഭൂതി, ബ്രഹ്മാനുഭൂതി, രസാനുഭൂതി അതന്നെ ഒന്നന്നെയാണ്, മനസ്സിലായില്ലേ? അത് നമ്മളെ കഴിയുന്നതും വേഗം ഭഗവാനിലെത്തിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏവർക്കും നന്മ നേരുന്നു. നാളെ കാണാം. നമസ്കാരം.